ഒച്ച കേട്ടിന്ന്, അതിന്റെ ഒച്ച കേട്ടിന്ന്. അവ ക്കാക്കാൻ നമുക്ക് ചെറുക്കട്ടോ. ഇക്കാക്കാനെ കണ്ടൊരു അതിശയ, ഇത്ര വലിയൊരു ഇക്കാക്കെ എനിക്ക് എന്റെ ഇക്കാക്ക വേണോ? സ്വന്തം സ്വന്തമാണോ? ഇതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ അമ്മാ ബുബുക്കുട്ടൻ എന്താ നല്ല തണുപ്പൊക്കെ ഏറ്റാല് സുഖമായിട്ട് കിടക്കണ്ടല്ലേ യാമീ? ഏ തിരിഞ്ഞ് കിടന്ന് ഗതി കാട്ടണ്ട കേട്ടാ. അപ്പൊ ഞങ്ങള് മഴയൊക്കെ ആയിട്ട് നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ുട്ടിയെ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഷീറ്റ് ഒട്ടിക്കാനും പറഞ്ഞില്ലേ ഞാൻ ഈ ഭാഗത്തെ. ആ ഇതിപ്പോ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്താ ഇത് പറയുന്നത് കേട്ടോ. ഞങ്ങളെ കുഞ്ഞു വർക്ക് ഏരിയ ആയിരുന്നു കേട്ടോ, അപ്പൊ അതൊന്ന് റീമേക്ക് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതാ ഈ ഭാഗത്തൊന്നും ഒട്ടിച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ ഇവിടൊക്കെ ഒട്ടിച്ചിരുന്നു, ശരിക്കും ടൈൽസ് ഒട്ടിച്ച പോലെ ഉണ്ടല്ലേ. ഇത് നമ്മള് നല്ല ഡ്രൈ ആക്കിയിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അത് അങ്ങനെ പറഞ്ഞു പോരൊന്നുമില്ല. ഒരു വാൾ പേപ്പറിന്റെ ലിങ്ക് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറ്റാൻ കേട്ടോ. ഓൾക്കിപ്പോ ഇത് കിട്ടാനിട്ട്. അപ്പൊ ഞങ്ങളിതാ ഈ ഒരു ഭാഗത്ത് ഇത് ഒട്ടിക്കണം അല്ലേ. ഒട്ടിക്കതയ്യോ, അതെ ആയിക്കോട്ടെ. ഓൾക്കിപ്പോ ഒന്ന് കൊടുക്കാന്, ആ ഞാൻ ഈ അമ്മിക്കുട്ടി മേച്ചാണ് അല്ലേ. എടി നമ്മള് മേച്ചാടി, നീ മേച്ച ക്ലിപ്പൊക്കെ ഇട്ടിക്കണം, ഞാൻ മേച്ച് വാളൊക്കെ ഇട്ടിക്കണം. ഒച്ച കേട്ടിന്നോ, അതിന്റെ ഒച്ച കേട്ടിന്നോ, വയറ്റിന്റെ ഉള്ളിന്ന്, ഏ വയറ്റിന്റെ ഉള്ളിന്ന് കേട്ടിന്നോ. നമ്മള് പിടിച്ച ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കി തരാം. പുതിയ അടുക്കളയിൽ പാചകം ചെയ്തിട്ട് എങ്ങനെയുണ്ട്, പാചകം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ദിവസമായി ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാനേ ഈ സോഫ ഒക്കെ കാണിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സോഫ ഒക്കെ ക്ലീൻ ആക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിലാണ് ഈ സോഫ വാങ്ങിച്ചത്, ഇങ്ങനത്തെ സോഫ വാങ്ങിച്ചത് കേട്ടോ. അതായത് ഈ ഒരു തുണിയുടെ മെറ്റീരിയലിന്റെ സോഫ വാങ്ങിച്ചത്. റെക്സിന്റെ മെറ്റീരിയൽ ആവുമ്പോൾ പിന്നെ നമുക്ക് ഡെറ്റോളൊക്കെ ഡെയിലി തുടക്കാമല്ലോ, ഇതാകുമ്പോൾ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫ ക്ലീൻ ആക്കുന്ന സാധനം വന്നാൽ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഞാൻ വെറുതെ പറയാൻ നിങ്ങൾ വിചാരിക്കേണ്ട, അത് ചോദിച്ച ആൾക്കാരൊക്കെ ഒന്ന് കൈ വെക്കണേ. കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു തത്ത സോഫ ക്ലീൻ ആക്കുന്ന സാധനം വന്നോ കേട്ടോ. ഇതാ സാധനം വന്നിട്ടുണ്ട് കേട്ടോ, ഇത് അഗാരോന്റെ ബെഡ് വാക്വം ക്ലീനർ ആണ് കേട്ടോ. സോഫ മാത്രമല്ല നമുക്ക് ബെഡും അങ്ങനെ പൊടിപടലങ്ങളായിട്ട് ഇരിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബെഡിലാണെങ്കിലും നമ്മൾ പില്ലോസിലാണെങ്കിലും അതുപോലെ ഇതുപോലത്തെ മെറ്റീരിയലിന്റെ സോഫകളും ഇങ്ങനത്തെ ഈ കുഷിനുകളും ഒക്കെ ഉണ്ടായാലും ഒരുപാട് പൊടികളും കീടാണുക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ. നമുക്കത് ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് എടുക്കാം. നമ്മൾ മേലെ ഇങ്ങനെ പൊടികളൊന്നും തട്ടി തട്ടി പോവുകയാണ് ചെയ്യും. ഇപ്പൊ ഈ സോഫ ആണെങ്കിലും പൊടി ഇങ്ങനെ തട്ടാന്നല്ലാതെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റില്ല. ഇത് പിന്നെ വെറും പൊടി ക്ലീൻ ആക്കുമല്ലോ, യു വി പ്രൊട്ടക്റ്റോട് കൂടിയിട്ടുള്ളതാണ്. അതായത് കീടാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഈ ഉപകരണം മൊത്തം ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ മുകളിൽ ഇത് അങ്ങനെ ഓൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഓൺ ആവും. പിന്നെ അതുപോലെ തന്നെ വലിയ വയറാണ് കേട്ടോ, നീളുള്ള വയർ. അപ്പൊ നമുക്ക് ബെഡിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് അടുത്തന്നെ സ്വിച്ച് ബോർഡിലെങ്കിലും നല്ല ഈസിയാണ്. അപ്പൊ സ്വിച്ച് ബോർഡിൽ കുത്തി കൊടുക്കുക, ഇവിടെ ഓൺ ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ബട്ടൺ ഇത് നമുക്കിങ്ങനെ ഇത് എടുക്കാനുള്ളതാണ് കേട്ടോ. അതാണ് ഇതിന്റെ ഡസ്റ്റ്ബിൻ. അപ്പൊ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ലോക്കും അൺലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് അൺലോക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതാ
ഇതിന്റെ ഫിൽറ്ററും കാര്യങ്ങളും ഹെപ്പ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇയർ ഫിൽറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനും വെക്കാനും ഒക്കെ പറ്റും കേട്ടോ. ക്ലീൻ ആക്കാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും. ഇതിന്റെ പവർ വരുന്നത് 400 വാട്ട്സ് ആണ് കേട്ടോ. ഇത് അവിടെ ഇങ്ങനെ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്രയും പൊടി വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുത്തിട്ട് ക്ലീൻ ചെയ്യണം എന്നാണ് പറയണത്. പിന്നെ ഞാൻ പറഞ്ഞില്ല UV ലൈറ്റ് ഉണ്ട്. ഇത് അവിടെ ഇങ്ങനെ ലൈറ്റ് കത്തുട്ടോ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ആകുമ്പോൾ നമ്മൾ ബെഡിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൊട്ടി കൊട്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്ന പോലത്തെ ആ ഒരു ഫീൽ കിട്ടിയിട്ട് ഉള്ളിട്ട് പൊടി ഫുള്ള് പോരാത്. ഞാൻ ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരട്ടെ. അപ്പൊ ഇതിങ്ങനെ വൈബ്രേറ്റ് ആവും. അതുപോലെ തന്നെ ഇതാ ഇവിടെ രണ്ട് കുഞ്ഞു വീല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ നീളത്തിലൊരു വീല് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഉള്ളൂ ഈ ഒരു സാധനം. ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു മാനുവൽ ബുക്ക് ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി കാർഡും ഉണ്ട് കേട്ടോ. അപ്പൊ പട്ടാന്തി വീട്ടിൽ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്കിത് ഇങ്ങനെ സംഗതിയുള്ള കാര്യം മനസ്സിലായത്. കീടാണുക്കളും ചാകുമല്ലോ, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള. എല്ലായിടത്തും എത്തിച്ചിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഡെമോ ആയിട്ട് കുറച്ച് ചെയ്തിട്ടേ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ചെയ്തിട്ടില്ല. എനിക്ക് കാണിച്ചു തരാനും കൂടിയിട്ടും എനിക്കൊന്നും ജസ്റ്റ് കാണാനും വേണ്ടി നോക്കിയതാണ്. അപ്പൊ തന്നെ നിറയെ കച്ചറുണ്ട്. ഇവരുടെ ഇങ്ങനെ ചില്ലിന്റെ ആവുകൊണ്ട് നമുക്കിങ്ങനെ പുറത്തുനിന്ന് തന്നെ കാണാലോ എത്ര കച്ചറുണ്ടെന്ന്. നിങ്ങൾ നോക്കി നോക്കട്ടോ, ഡ്രൈ ആയിട്ട് തന്നെ നമ്മളിത് ക്ലീൻ ആക്കാം കേട്ടോ. വെള്ളം നനച്ചിട്ട് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇതിന്റെ ഈ ഒരു ഫിൽറ്റർ ഒക്കെ എപ്പോഴും വെള്ളം നനച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റൂല. ഇനി കുറെ കഴിഞ്ഞ് നമുക്കിത് ഈ ഫിൽറ്റർ മാറ്റിയിടും ചെയ്യാം കേട്ടോ. ഒരുമാതിരി പൊടികള് ഇതൊക്കെ നമ്മൾ ബെഡിലും സ്ഥലങ്ങളിൽ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇതൊന്നും വൃത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. എന്നിട്ട് ഇതേപോലത്തെ മേക്കപ്പ് ബ്രഷ് കൊണ്ടാണ് ഇത് ക്ലീൻ ആക്കുന്നുണ്ട് ഇന്നത്തെ. അപ്പം ഞാനും അതേപോലെ ബ്രഷ് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൊടി എടുക്കുക മാത്രമല്ല, പിന്നെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളും അതും ഒക്കെ എടുക്കും. അതുപോലെ മുടി അങ്ങനെയുള്ളതൊക്കെ എടുക്കും. അതിൻ്റെ പുറമേ UV പ്രൊട്ടക്ഷൻ ഉള്ള കാരണം കീടാണുക്കളെയും ഇല്ലാതാക്കും. അപ്പം നമ്മളെ ബെഡും സോഫയൊക്കെ കീടാണു വിമുക്തമാക്കാനും കൂടി ഉള്ളതാണെന്ന് ആലോചിക്കുമ്പോൾ കൂടുതൽ ഇഷ്ടമായിട്ടോ എനിക്കിത്. ഇത് ആമസോണിൽ കിട്ടും. ആമസോണിൽ അഗാരോ ബെഡ് വാക്കും അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇതാണ് സോഫ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുത്തിച്ച സാധനം. സോഫ മാത്രമല്ല അതിൻ്റെ കൂടെ ബെഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കാം. അതിന് ചവിട്ടിയൊക്കെ ക്ലീൻ ആക്കാല്ലേ, അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. അപ്പൊ നമുക്ക് അടുക്കളയത്തെ വിശേഷങ്ങൾ തന്നെ കാണാം കേട്ടോ. പഴയ കിച്ചൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ടു. ഇതാണ് കേട്ടോ പഴയ കിച്ചൺ. പഴയ കിച്ചണിൽ ഇപ്പൊ ഞങ്ങൾ ഒന്നും പറ്റിയത് ഈ അടുക്കളയും വൃത്തിയാക്കണ്ടാവും, ആ അടുക്കളയും വൃത്തിയാക്കണ്ടാവും. പിന്നെ ഈ അടുക്കള വൃത്തിയാക്കാൻ പറഞ്ഞാൽ ഈ നീളത്തിലുള്ള ഈ തിണ്ട് ഒരു ഇക്കട വാൾപേപ്പർ ഒട്ടിക്കാൻ കേട്ടോ. ഈ നീളത്തിലുള്ള തിണ്ട് ഒരു 4-5 പ്രാവശ്യം തുടച്ചാലുള്ളൂ. ആ ഒരു ഗ്രാനൈറ്റിന്റെ ഒരു തിളക്കുണ്ട് വരും, അല്ലെങ്കിൽ ഒരു മെഴുക്ക് പോലെ ഇങ്ങനെ നിൽക്കൂലേ. ഇത് തുടക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതേപോലെ ഈ സ്റ്റൗവും തുടച്ച് മിനിക്കാനൊക്കെ പാടാം. അവിടെ പിന്നെ അങ്ങനെ വരകാനിച്ചിട്ടുള്ളത് ആണേനും പിന്നെ കുറച്ച് സ്പേസ് ഉള്ളു. നല്ല സുഖം. കുടിവെള്ളത്തിൻ്റെ വലിയ ടാങ്ക് ഇവിടെ കൊടുന്ന് വെച്ച് നമ്മൾ പഴങ്ങളെ ചുരുക്കുന്നത് അവിടെയാണ് കേട്ടോ. യാമിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനാകുമ്പോഴത്തേനും മേടിച്ചാ കേട്ടോ. കൊടുക്കൽ തുടങ്ങിയിട്ടില്ല, ഇനി കൊടുക്കൽ തുടങ്ങണം. 6 മാസം കിട്ടും ആവട്ടെ. ഒക്കെതാ ഒറ്റക്ക് വാൾപേപ്പർ ഒട്ടിക്കാന്ന് കേട്ടോ. എൻ്റെ സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റക്ക് ഇന്ന് ഒട്ടിക്കാം ഞങ്ങൾക്ക്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് വാൾപേപ്പറുമേണ് കളിയത്, കാരണം ഞങ്ങൾക്കത് പടിഞ്ഞുല്ലേ. അതിൻ്റെ ഒരു നേക്ക് പിടുത്തം കിട്ടാൻ കേട്ടോ, ഇല്ലെങ്കിൽ വേഗം ഒട്ടിപ്പിടിച്ചും കൊണ്ട് ആകെ ഇടങ്ങാറാവും. കാക്കയും കുട്ടി എന്താ കാട്ടണേ, ചെവി പിടിച്ച് പറിച്ചോ. ഈ കാക്കാൻ ഉള്ളി പറിച്ചോ, ഉള്ളി പറിച്ചോ, നല്ല പറിച്ചേക്കാക്കാന്. മഴ ഏകദേശം തോന്നുന്നു കേട്ടോ, മഴ കണ്ടിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ നിന്നതാ. 4 പഴം മതി, കുറെ ഉണ്ടാക്കിയാലേ ഫുള്ളും ഞാൻ തിന്നു. എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്, ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ചോദിക്കുമല്ലോ എപ്പോഴും നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുള്ളൂ. എപ്പോഴും പഴംപൊരി തന്നെ ഉണ്ടാക്കണം. എന്താ വെച്ചാല് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ സാധനമാണ് പഴംപൊരി. ടിഷ്യൂ വെക്കുന്നത് ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തന്നെ എടുക്കുള്ളൂ, അതുകൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നറിയും. ഞാൻ ഇതിനൊക്കെ ഒരു ടവൽ തന്നെ കേട്ടോ യൂസ് ചെയ്യൽ ശരിക്ക്. ഇപ്പോൾ ഇത് റോള് വാങ്ങിച്ചത് കുറച്ചുണ്ട്, ഇത് കഴിയുന്നവരൊന്ന് യൂസ് ചെയ്യണം. പിന്നെ എപ്പോഴും അത്യാവശ്യമാകുമ്പോൾ മാത്രം എടുക്കണം. ഗ്യാസ് സിലിണ്ടർ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പോൾ ചട്ടികൾ നമ്മൾ നേരിട്ടിട്ടാണ്ട് അടുപ്പത്ത് വെച്ച് ഈ വെള്ളം വറ്റണവരെ ചട്ടി ഇതിൽ വെച്ചുകൊണ്ടിരുന്നാലേ ചട്ടിക്ക് കേടാണ്. അത് കാരണം തുടച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വെക്കുക. അതാ ഈ അടിയിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ മൂല
ഒക്കെ സ്റ്റിക്കർ പറിച്ചെടുത്ത് ആ മൂല അവിടെ കറക്റ്റ് ആയിട്ട് ഒട്ടിക്കിടണം. ആ ഒരു ഇങ്ങനെ ഇങ്ങനെ ആ ഫസ്റ്റ് ലൈൻ ആ ലൈന് കറക്റ്റ് ആയിട്ട് ഒട്ടി. ഇനി ഇത് സ്റ്റിക്കർ പറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി അല്ലേ. ബുബു ബുബു എല്ലാം ഉറക്കത്തിലാട്ടോ, മഴയൊക്കെ ഇങ്ങനെ പെയ്യണട്ടോ. ബൂബു ഇപ്പൊ നല്ല ഫുഡ് അടിയാണ്, അത് കാരണം അവർക്ക് എല്ലാം ഉറക്കല്ലേ. ബുബു കുണ്ടപ്പായി അയക്കണു ബൂബു. പിക്കാക്കയും പെങ്ങളും വന്നോ. അതിൻ്റെ ഇടയ്ക്ക് യാമിക്കുട്ടി സങ്കടപ്പെട്ട് വന്നേന്ന് കേട്ടോ. അപ്പോൾ ഓൾക്ക് പാലൊക്കെ കൊടുത്ത് ഓളെ സെറ്റാക്കി വിട്ടിട്ടുണ്ട് കാക്കടുത്തേക്ക് തന്നെ. അങ്ങനെ കുറച്ച് നേരം കിട്ടും. അപ്പോൾ എന്നെ എണ്ണയുടെ തീയൊക്കെ ഓഫാക്കി ഇട്ടിരിക്കുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മിക്സിയിൽ അടിക്കുക, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയാൻ കേട്ടോ. ടിപ്സ് ദോശമാവ് ചേർക്കുക. ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല. ഞങ്ങൾ മൈദയിലേക്ക് ഉപ്പിടും, മഞ്ഞളിടും, പഞ്ചസാരയിടും, അങ്ങോട്ട് കലക്കും. ആ ഒരു പഴംപൊരി എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് പിന്നെ അവൾ ഉറക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഏകദേശം നേരം വൈകി മരി പോവാനായിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഇങ്ങനെ നേരം വൈകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചാവടി കഴിഞ്ഞിട്ടുണ്ടാവും. വീഡിയോ എടുത്ത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ മൈലിവായി, പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കി വിശേഷം പറയാൻ ഇന്ന് രാവിലെ വരാന്ന് വിചാരിച്ച്. അപ്പൊ എന്താ നല്ല നൂലിപ്പുട്ടാണ് കേട്ടോ. എന്താ ഇക്കാൻ്റെ വക നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നൂലിപ്പുട്ട് പീച്ചാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലേ ഞാൻ പീച്ചിനാണല്ലോ എന്ത് സുഖമായിട്ടാ പീച്ചിനൊക്കെ തോന്നുന്നുണ്ടേ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. കുറേ പ്രാവശ്യം നൂലിപ്പുട്ട് ഉണ്ടാക്കി ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കും, എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ആകെ മറ്റു പീച്ചിട്ട് കിട്ടാതെ മേലാക്കി ഉണ്ടാക്കൂല എന്നായിരിക്കും. പിന്നെയും നമ്മൾ കുറേ കഴിഞ്ഞാൽ മറന്നിട്ട് വീണ്ടും ഒന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരുപാട് പല തരത്തിലും വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഒരു ദിവസം എന്റെ വീഡിയോ ഞാനൊരു വീഡിയോയിൽ അങ്ങനെ ഇട്ടിരുന്നു എന്റെ പരാജയം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരിയാണ് പറഞ്ഞത് ശരതി അങ്ങനെ പരാജയപ്പെടാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നിട്ട് എനിക്ക് തന്നതായിട്ട്. അപ്പൊ അവൾ പറഞ്ഞ അതേപോലെ ഞാൻ ഉണ്ടാക്കി ഞാൻ ചെയ്യേ. അപ്പൊ എങ്ങനെ എന്താ എനിക്ക് പീച്ചാൻ കഴിയൂല അങ്ങനെ വിചാരിച്ചത്. പക്ഷെ ഞാൻ അവള് പറഞ്ഞ അതേപോലെ ഉണ്ടാക്കി നോക്കിയപ്പോ അതിന്റെ വേവിന്റെ സമയം ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒക്കെ ആയിട്ട് ഉണ്ടാക്കി നോക്കുമ്പോ നല്ല പെർഫെക്റ്റ് നൂലിക്കുട്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ ശേഷം ഞങ്ങള് രാവിലത്തെ കടിയിലേക്ക് ഒരു അന്തായിരിക്കുകയാണ് നൂലിക്കുട്ട് കേട്ടോ. കുറച്ചായിട്ടോ ഞാനിപ്പോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഷമിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് മൈ പെർഫെക്റ്റ് പ്ലേറ്റ് കേട്ടോ. അതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക. ആ വെള്ളത്തിന്റെ ഒരു പാകം ഒക്കെ അറിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ നല്ല സുഖമായിട്ട് നൂലിക്കുട്ട് ഉണ്ടാക്കാം. കല്ലിന്റെ അമ്മിക്കാനുള്ള അരിയാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം എടുക്കുമ്പോ ഈ ഒരെണ്ണം കൊടുക്കുക. പിന്നെ ഒരെണ്ണം എടുക്കുമ്പോ ഈ ഒരെണ്ണം കൊടുക്കുക. നൂലിപ്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഇതിന്റെ ഉള്ളിൽ എന്താ ഇത്ര ഒരു ഇതുണ്ടാവും. ഇങ്ങനെ ബാലൻസ് ഒരാൾക്ക് എന്തെങ്കിലും അറിയോ അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയുന്നത്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ. ഇപ്പൊ ഞാൻ കുറച്ച് എക്കിൾ ഇതാണ്, വയറൊക്കെ ഒന്ന് വലുതാക്കട്ടെ. മമ്മ നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ വയറൊക്കെ ഒന്ന് വലുതാക്കട്ടെ ഞാൻ എക്കിൾ ഇട്ടിട്ട്. നീച്ചാലുംപ്പൊക്കുട്ടനിതാ ഇവിടെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ആവുകാരനെ എപ്പോഴും ഉറക്കാണ് ഓള്. ഉറക്കം നല്ലോ അത് അങ്ങനത്തെ വികൃതി ഒക്കെ ഉണ്ട്, അങ്ങനത്തെ വികൃതി.
ഇവിടൊക്കെ എന്ത് വാൾപേപ്പർ ഇട്ടിട്ട് ഞങ്ങളെ ചേട്ടാ ഹിക്കാൻ ഇട്ടിട്ടത് വാൾപേപ്പർ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചുളുക്കുന്നുണ്ട്, ഇവിടെ ചുമരുന്ന് ചെറിയൊരു കോമ്പട്ടും ഉണ്ട്, പിന്നെ ഈ ഷീറ്റിന്റെ നടുപ്പ് ചുളുക്കും ുംകുട്ടന്റെ മുന്നാലമ്മ ഇന്നലെ അതിന്റെ ഷീറ്റൊക്കെ ഒട്ടിച്ച് പുതിയ കയറൊക്കെ മാറ്റി ഒന്നുകൂടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് അല്ലേ. ചെറിയ അടുക്കളയാണെങ്കിൽ എല്ലാത്തിനും ഒരു കംഫർട്ട്. അപ്പൊ മറ്റേ അടുക്കള വലിയ അടുക്കള തന്നെയല്ല, അത് മുഴുവൻ അടുക്കള തന്നെയാണ്. പക്ഷെ ഇവിടെ ഒക്കെ കംഫർട്ടായിട്ട് ഒക്കെ എടുക്കേണ്ട സാധനങ്ങളും എല്ലാ സാധനങ്ങളും തന്നെ. പിന്നെ ഇവിടെ കഴിക്കുക, ഇവിടെ കുക്ക് ചെയ്യുക, ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുക, ചട്ടിയും പാത്രമൊക്കെ ഇവിടെ, പിന്നെ തുറന്ന സ്ഥലം. ഇക്ക അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇക്ക ഇവിടെ ഇരുന്ന് നോക്കും അല്ലേ. യാമിക്കുട്ടി ഇടക്കിടക്ക് വന്ന് നോക്കും അല്ലേ. യാമിക്കുട്ടി ചായ കുടിക്കുക. ഞങ്ങള് ഇപ്പൊ ഞങ്ങള് വേഗം നൂല് ഫുഡ് ചിക്കൻ കറിയൊക്കെ കുടിക്കട്ടെ എന്നിട്ട് യാമിക്കുട്ടിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കണം. കുബുവിന്റെ വാലടക്കിടക്ക് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും പുതിയ അടുക്കളയെന്നുള്ള വീഡിയോ വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.